ചലച്ചിത്ര നാടക നടൻ പൂജപുര രവി അന്തരിച്ചു. 86 വയസ്സായിരുന്നു. മറയൂരിൽ മകളുടെ വീട്ടിലായിരുന്നു അന്ത്യം. ശ്വാസംമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിലാണ് അന്ത്യം സംഭവിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മരണം. വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായിരുന്നു പൂജപുര രവി. 800 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 4000 നാടകങ്ങളിലും അഭിനയിച്ചു. ഹാസ്യവേഷങ്ങളിലൂടെയാണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. രവീന്ദ്രൻ നായർ എന്നാണ് യഥാർത്ഥ പേര്. വേലുത്തമ്പി തവളയായിരുന്നു ആദ്യ ചിത്രം. 1970 പകുതിയോടെയാണ് രവി സിനിമയിലേക്ക് എത്തുന്നത്. നാടകങ്ങളിലൂടെയാണ് പൂജപുര രവി അഭിനയ ജീവിതം ആരംഭിച്ചത്. നാടകവേദികളിൽ രവി എന്ന പേരിൽ ഒരുപാട് പേർ ഉണ്ടായിരുന്നതിനാൽ സ്ഥലപ്പേര് പേരിനൊപ്പം ചേർക്കുകയായിരുന്നു. കലാനിലയം ഡ്രാമാ വിഷൻ എന്ന പ്രശസ്ത നാടക ട്രൂപ്പിന്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഹരിഹരന്റെ സംവിധാനത്തിലെത്തിയ അമ്മിണി അമ്മാവനിലൂടെയാണ് സിനിമയിലെ തുടക്കം. തുടക്കകാലത്ത് അദ്ദേഹം വളരെ ചെറിയ റോളുകളാണ് ചെയ്തിരുന്നത്. പക്ഷേ ഏത് റോളും ചെയ്യാൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്ന പേര് വൈകാതെ അദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച ടൈമിംഗ് കൊണ്ട് കോമഡി റോളുകളിൽ നന്നായി തിളങ്ങിയിരുന്നു പൂജപുര രവി. മുത്താരം കുന്ന് പി ഒ, ഓടരുതമ്മാവ ആളറിയാം, പൂരം തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കൂടാതെ ഡാർവിന്റെ പരിണാമം, കൊന്തയും പൂണൂലും, തസ്കരവീരൻ, മഹാസമുദ്രം, കിളിച്ചുണ്ടൻ മാമ്പഴം, കിളുക്കം, അക്കരെ നിന്നൊരു മാരൻ, കള്ളൻ കപ്പലിൽ തന്നെ, പൂച്ചയ്ക്കൊരു മൂക്കുത്തി, സ്വപ്നമേ നിനക്ക് നന്ദി, പുത്തരി അംഗം, തച്ചോളി അമ്പു എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു. 2016 പുറത്തിറങ്ങിയ ഗപ്പിയാണ് അവസാനം അഭിനയിച്ച ചിത്രം. പൂജപുര രവിയുടെ വിയോഗം കലാ സാംസ്കാരിക രംഗത്തിന് പൊതുവിൽ കനത്ത നഷ്ടമാണ്. കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മൃതശരീരം തിരുവനന്തപുരം പൂജപ്പുരയിലെ വസതിയിൽ രാത്രിയോടെ എത്തിക്കും. സംസ്കാര ചടങ്ങുകൾ നാളെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, MC News.